പോട്ടെ, ഹരി പത്തനാപുരത്തിന്റെ ബ്യൂട്ടിഫുൾ വീട്ടിലാണ് ഞാനിന്ന് എത്തിയിട്ടുള്ളത്. ആണോ എനിക്ക് അറിയത്തില്ല. ഞാൻ സാധാരണ മലയാളികൾ ഏത് വീട്ടിൽ ചെന്നാലും ആദ്യം കിണറ്റിലൊന്ന് നോക്കണം, അതാണ് നമ്മുടെ ശീലം. ഓടക്കുഴൽ ഊതുന്ന കൃഷ്ണനെ വെക്കാൻ പാടില്ല. അടുത്തിടയ്ക്ക് ഞാനതൊരു ഡിബേറ്റിൽ പറഞ്ഞിരുന്നു, പൈസ ഊതി കളയും. അപ്പം ഞാനപ്പൊ പറയുന്ന ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ മെഴുകു വെച്ചൊരു സൈഡൊക്കെ അടച്ചു വെച്ചാ പോരെ. കൃഷ്ണൻ എന്ന രൂപത്തെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? പ്രണയം. എനിക്ക് വീട് വെക്കുന്നവരോടും ഇതിങ്ങനെ ചെയ്യുന്നവരോടും പറയാനുള്ളത്, ഒരാൾ വന്നിട്ട് ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പം അത് ഏത് ഗ്രന്ഥത്തിലുണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ വെച്ച് അങ്ങ് നിർത്തും. ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ എതിരായിരുന്നു ക്യാമ്പിന് പോകുന്നത്. പക്ഷെ എന്നോട് ഞാൻ പറഞ്ഞ അവിടെ എല്ലാ ദിവസവും വരുമല്ലോ അച്ഛൻ വന്നാൽ ഇനി അച്ഛൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ലെന്ന് പറഞ്ഞാലേ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ പോകാതിരുന്നു. സാധാരണ അച്ഛന്മാരെ പോലെ പഠിച്ചില്ല ചീത്ത ഒന്നും പറയത്തില്ല, അങ്ങനെ ഉണ്ടോ? പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ ആണോ? അത് കൊള്ളാം. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ പൊറോട്ടയും ബീഫും വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു അച്ഛൻ. വാസ്തുവിന് വേണ്ടി വീട് വെച്ചില്ല, പക്ഷെ അത്യാവശ്യം വാസ്തു നിയമങ്ങളെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്. ഇവന് വേടി, അതൊക്കെ വേടിയില്ലേ? അവൻ ധൈര്യം. അച്ഛൻ മേടിച്ച അവനോട് കിടക്കും. ആരാണിത് പറഞ്ഞേക്കുന്നതെന്ന്? വെറുതെ അനാവശ്യങ്ങൾ പറയാം. എന്റെ അച്ഛൻ മരിച്ചല്ലേ? അയ്യോ, മരിച്ച ഞാൻ മഹാത്മാഗാന്ധിയുടെ പടമല്ലേ എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും വെച്ച് ഓഫീസിലും വെച്ചേക്കുന്നത്? മരിച്ചല്ലേ? അപ്പൊ ഇത് ചുമ്മാ ആരോ പറഞ്ഞുണ്ടാക്കിയിട്ട് ആരൊക്കെയോ പിന്നീട് ഇത് നിയമമാണ്, ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അത് ഫോളോ ചെയ്യുക. നമ്മുടെ അച്ഛൻ്റെ അല്ലാതെ പിന്നെ ജോലിച്ചേൻ്റെ അച്ഛൻ്റെ പടം കൊണ്ട് നമ്മുടെ വീട്ടിൽ വയ്ക്കാൻ പറ്റും. ഞാനും എൻ്റെ ഭാര്യയും 10 ദിവസം അടി ഉണ്ടാവും, 5 ദിവസം വീണ്ടും 10 ദിവസം അടി ഉണ്ടാവും, 5 ദിവസം വീണ്ടും 2 പിള്ളേരും ഉണ്ട്. അതൊരു രസമില്ലേ മകളെ? അത് ശിവനെയും പർവ്വതയും വെച്ചിട്ടാണോ വഴക്കുണ്ടായി? അതങ്ങനെയാണ്, രണ്ട് സ്വഭാവ രീതികളുള്ളവർ ഒന്നിച്ചു പോകുമ്പോൾ ഉറപ്പായിട്ട് വഴക്കുണ്ടാവും. ഉണ്ടായില്ലെങ്കിൽ അവിടെ പൂജ ചെയ്യണ്ടല്ലേ? വിളക്ക് വെച്ച് മൂദേവിക്ക് അവിടെ കൊടുത്തിട്ട് മഹാലക്ഷ്മിയെ വിളക്ക് വെച്ച് അകത്തേക്ക് കയറ്റുന്നവരുത്. അപ്പൊ ഇവിടെ അപ്പൊ പറയുകയാണെങ്കിൽ പുറത്ത് മാത്രം നമ്മൾ വെക്കും. എന്റെ മൂദേവിക്ക് ഞാൻ അവിടെ വിളക്ക് വെച്ചു, എന്റെ വീട്ടിൽ എന്റെ മോളുണ്ട് മഹാലക്ഷ്മി, പിന്നെ ഭാര്യയുണ്ട് പറഞ്ഞേക്കില്ലെങ്കിൽ ഒരു പ്രശ്നമായില്ല, പിന്നെ അമ്മയുണ്ട് മഹാലക്ഷ്മി. നമുക്ക് വീടിനകത്ത് നല്ല മഹാലക്ഷ്മികളുണ്ട്, അതുകൊണ്ട് അവര് മതി. Hello viewers, welcome to Django Space and you're watching our show on air with Meenakshi. So in the on air la oru home tour aanu, mattarude alla nammude swantham Harichettante Hari Pathanapurathinte beautiful veettil aanu njan innu ethittullathu. Ente kooda Harichettan undu. Hello. Hi Harichettan, welcome to Django Space. Welcome to my house. Thank you. അപ്പം വീട് ഏകദേശം പണിയൊക്കെ തീർത്തിട്ട് ഒരു 1 മന്ത് കഴിഞ്ഞു അല്ലേ? അത്രയായിട്ടുള്ളു. അപ്പൊ ഒരു എങ്കിലും പൂർണ്ണമായിട്ട് നമ്മള് പഴയ വീട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് ഷിഫ്റ്റ് ആക്കിയിട്ടില്ല, വാടകയ്ക്ക് താമസിച്ചുണ്ടെന്ന് വീട്ടിൽ. ആ ഒരു അഡാപ്റ്റിംഗ് പ്രോസസ്സിലാണ് വലിയ പാട. നമുക്ക് ശരിക്കും ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല അതാന്ന് തോന്നുന്നു, കാരണം ഇതൊന്ന് കംഫർട്ടബിൾ ആയി വരാൻ വേണ്ടിയുള്ള കുറെ വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നതല്ലേ. കല്യാണം പോലെ കഴിച്ചു കഴിഞ്ഞിട്ട് നീ, പക്ഷെ കല്യാണത്തിനകലല്ലേ തോന്നില്ലേ, കഴിച്ചാൽ ഉടനെ പൊരുത്തപ്പെടും. പിന്നെ കല്യാണത്തിനകലെന്ന് വെച്ചാൽ കഴിച്ചാലുടനെ വലിയ വലിയ സ്നേഹമായിരിക്കും, പതിയെ മാറും. പക്ഷെ വീടിന്റെ കാര്യത്തിൽ ആദ്യം കുറച്ച് പാടാണ്, പിന്നെ അത് വേണമെങ്കിൽ യോജിക്കും, സെറ്റ് ആയിക്കോളും. സെറ്റായി വരുന്നതേ ഉള്ളൂ. സെറ്റായ സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോകും. എനിക്കാണെങ്കിൽ കുറെ ഡൗട്ട് ഉണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് ഡൗട്ട് ഉണ്ടാവും, ഹരിച്ചേട്ടന്റെ വീടായതുകൊണ്ട് മറ്റേ കന്നിമൂല ഉണ്ടോ, വാസ്തു പ്രകാരമാണോ പണി കഴിപ്പിച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെ. എന്തായാലും ഇവിടെ വന്നപ്പോ ഫസ്റ്റ് ഞാൻ നോട്ട് ചെയ്ത സംഭവം
പണ്ട് വീടുകളിലൊക്കെ തുളസിത്തറ വെക്കുമായിരുന്നു. പിന്നെ അതൊരു ഒരു വീടിന്റെ ഒരു ഐശ്വര്യത്തിന്റെ പ്രതീകം. പിന്നെ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഇവിടെ എവിടെയും തുളസിത്തറ വെച്ചാൽ വണ്ടികൾ കയറ്റിടാനുള്ള സൗകര്യം ഇല്ലാതാവും. അപ്പൊ തുളസിത്തറ സത്യം പറഞ്ഞ വീടിന് വേണമെന്നുണ്ടോ? നെസസറി എന്നൊരു കാര്യം ഒന്നുമില്ലല്ലോ. അപ്പോ ചെറിയ വസ്തുവിൽ വീട് വെക്കേണ്ടി വരുമ്പോ നമ്മൾ ഈ പറയുന്ന ഒരു കോൺസെപ്റ്റും പറ്റത്തില്ലല്ലോ, മനസ്സിലായി? തുളസിത്തറ മസ്റ്റാന്നൊരു സാധനം ഇല്ലല്ലോ. ആക്ച്വലി ഞങ്ങള് വീട് പണിതപ്പോ ഉണ്ടല്ലോ തുളസിത്തറയായിട്ട് അച്ഛൻ അങ്ങനെ പണിതില്ല. എന്നിട്ട് അമ്മ പറഞ്ഞു തുളസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി വിഷ്ണു ഒക്കെ ചേരുന്ന അത് വേണമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു കുഞ്ഞു തുളസിത്തറ പിന്നെ വാങ്ങി വെച്ച് എന്നും അവിടെ വിളക്കൊക്കെ വെച്ചു. ചെയ്യുന്നതിൽ തെറ്റില്ല, പക്ഷെ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് അത്ര സ്ഥലം ഉണ്ടാവൂലേ? ആ അത്യാവശ്യം സ്ഥലമുണ്ട്. സ്ഥലമില്ലാത്ത ഞങ്ങളെ പോലുള്ള പാവങ്ങളെ തുളസിത്തറ വെക്കുന്നത് ഒരു വീട് നമ്മൾ ചെന്ന് കയറുമ്പോ ഒരു കാഴ്ചയിൽ ഒരു നല്ല ഐശ്വര്യമുണ്ട്. പിന്നെ എന്നും അതിന് വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ്. തുളസി ശരിക്കും പറഞ്ഞ ഒരു മെഡിസിനൽ പ്ലാന്റ് എന്നുള്ള നിലയിലൊക്കെ നല്ലതാണ്. എന്ന് വെച്ചാൽ അതില്ലാതെ ഒരു വീട് പണിയുക എന്നൊരു കാര്യം ഇല്ലല്ലോ. ഇവിടെ നമ്മളെടുത്താൽ എനിക്ക് തോന്നുന്നു 80% വീട്ടിലും തുളസിത്തറ ഉണ്ടാകാൻ സാധ്യതയില്ല. അതെ ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് അകത്തേക്ക് പോവാം. ബിറ്റ്വീൻ ഈ കിണറായിട്ട് ഇങ്ങനെ വെള്ളം ഒരു സ്ഥാനമൊക്കെ ഉണ്ട് നമ്മുടെ. ഇത് ഓൾറെഡി ഉണ്ടായിരുന്ന കിണറാണ്. ഓക്കെ, കാരണം ശരിക്കും ഞാൻ ഈ വസ്തു ഈ ലാൻഡ് ഒരു വീടുള്ളപ്പോ മേടിച്ച ലാൻഡാണ്. അപ്പൊ അതിലുണ്ടായിരുന്ന കിണറാണ്. അപ്പം ഈ കിണർ സാധാരണഗതിയിൽ വടക്ക് കിഴക്കേ മൂലയിൽ വരണം എന്നുള്ളതാണ് വാസ്തുവിൽ പറയുന്നത്. അപ്പൊ ശരിക്കും ഈ കിണർ അങ്ങനെയാണ്. നമ്മൾ ആ വീട് പുറകിൽ വെച്ചപ്പോഴും ആ കളർ അങ്ങനെ തോന്നുന്നു. പിന്നെ ഇത് കുറച്ച് കെട്ടി ഒന്ന് നല്ല രസമാണ്. ഞങ്ങളുടെ കോൺട്രാക്ടറുടെ ബുദ്ധിയാണ്. സാധാരണ ഈ മലയാളികളുടെ ഒരു പരിപാടി, ഏത് വീട്ടിൽ ചെന്നാലും രണ്ട് വെള്ളമുണ്ട്. ഈ ഇത്രയും വേനൽക്കാലമായിട്ടും സാധാരണ മലയാളികൾ ഏത് വീട്ടിൽ ചെന്നാലും ആദ്യം കിണറ്റിലൊന്ന് നോക്കണം. അതാണ് നമ്മുടെ ശീലം. കോൺട്രാക്ടർ ഞാൻ ശരിക്കും പറഞ്ഞു ആരും കേട്ടാൽ വിശ്വസിക്കാത്തൊരു തമാശയുണ്ട്. ഈ വീട് പണി തുടങ്ങിയിട്ട് ആകെ പാലുകാച്ചൂടെ ചേർത്ത് 4 ദിവസം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാം കോൺട്രാക്ടർ പുള്ളിയെ വിശ്വസിച്ച് ഏൽപ്പിച്ചു. എല്ലാം പുള്ളിയാണ്. ഇത് ആ തൂക്കിയിട്ടതും അത് ഇത് ഇവിടെ എല്ലാം പൂക്കളും മറ്റേ മാല അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പുള്ളിയുടെ ഒരു ഐഡിയ ചെയ്തേക്ക്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നിറഞ്ഞ് തിരക്കുള്ള ഒരു വ്യക്തിയാവുമ്പോൾ ഡെഫിനറ്റ്ലി 4 ദിവസം തന്നെ വന്നത് വലിയ കാര്യം. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങളെ ഞാൻ അകത്തേക്ക് ക്ഷണിക്കണം. കം ഗൈസ്, ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് ഹരിചരണം. നിങ്ങളെല്ലാവരെയും നമ്മൾ ഹരിചരണന്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഹരിചേട്ടാ. ഇത് നമ്മുടെ സൂര്യ ടി വി ഫാമിലി എന്നാണോ ശുഭാരംഭം? അല്ല, സൂര്യ ടി വി ശരിക്കും സൂര്യ ടി വി ആണല്ലോ എന്നെ ഒന്ന് അറിയപ്പെടുത്തിയ ഒരു സംഭവം. ഈ സനോജ് നടയിൽ എന്ന് പറയുന്ന ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം. അദ്ദേഹം ഒരു നല്ലൊരു കലാകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലത് കൈ ഒരു ടിപ്പർ ലോറി ആക്സിഡൻറ്റിൽ വലത് കൈ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. പിന്നീട് അദ്ദേഹം ആ വലത് കൈ കൊണ്ട് വരച്ചിരുന്ന കഴിവിനെ ഇടത് കൈയിലേക്ക് ആവാഹിച്ചിട്ട് ചിത്രമൊക്കെ വരച്ച് അങ്ങനെ ശ്രീ എം എ യൂസഫ് അലിയുടെ ഒരു ചിത്രം വരയ്ക്കുകയും അദ്ദേഹത്തിന് അത് വളരെ ഇഷ്ടപ്പെടുകയും അദ്ദേഹം പിന്നീട് ഈ സനോജിന് വീടൊക്കെ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു. കാരണം വീടൊന്നും ഇല്ലാതിരുന്ന ആളാണ്. ആ സനോജിനിടയിൽ ഇടത് കൈ കൊണ്ട് വരച്ച ഒരു ചിത്രമാണിത്. ഇടത് കൈ കൊണ്ട് വരച്ചത് നോക്കെത്ര മനോഹരമാണ്. അത് അന്ന് ഗൃഹപ്രവേശത്തിന് വന്നപ്പോൾ അദ്ദേഹം വീഡിയോ യൂട്യൂബിൽ ഞാൻ കണ്ടിരുന്നു കേട്ടോ. എന്തായാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഞങ്ങൾ ആക്ച്വലി കഴിഞ്ഞ ദിവസം നമ്മളന്ന് സൂര്യ ടിവിയുടെ സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടപ്പോ ഞാൻ ഇങ്ങനെ വീട്ടിലേക്ക് വരുന്നു കൺഗ്രാചുലേഷൻസ് എന്നൊക്കെ ഞാൻ പറഞ്ഞ ഇത്ര പെട്ടെന്ന് ഇവിടെ വന്ന് ചേരാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷയില്ല. അതിൽ ജാംഗോ സ്പേസിന് ഒരു വലിയ താങ്ക്സ് എന്നല്ല. എനിവേ, ആക്ച്വലി ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോഴത്തേക്കും ചേട്ടാ എനിക്ക് ഇതൊരു ഒരു എന്താ പറയുക ചേട്ടന്റെ പ്രൊഫഷനുമായി ചേർന്ന് പോകുന്ന ഒരു വീഡിയോ. കാരണം സാധാരണ നമ്മുടെ ആസ്ട്രോളജിയുടെ വീട്ടിലേക്കൊക്കെ വരുമ്പോഴേ ഭയങ്കരമായ അതും ഇത് എഴുത്ത് കുത്തുകളെ തോന്നുന്നത്. ഞാൻ ആക്ച്വലി ഞാൻ ഇവിടെ താമസം മാത്രമേ ഉള്ളൂ. എൻ്റെ ഓഫീസെല്ലാം നേരത്തെ പത്തനാപുരത്തിൻ്റെ കുടുംബ വീടിനോട് ചേർന്നുണ്ടായിരുന്ന സ്ഥലത്ത് തന്നെയാണ്. അവിടെയാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അവിടെയും നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ചെന്ന് കയറുമ്പോൾ എഴുത്തും കുത്തും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാറില്ല. ഞാൻ ശരിക്കും അതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. ഞാൻ എന്ത് പറയുന്നു എന്നുള്ളതിൽ ആളുകൾക്ക് അതെങ്ങനെ കൺവിൻസ്ഡ് ആകുന്നു എന്നുള്ളതിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പം എൻ്റെ വീട് ശരിക്കും നിങ്ങളിവിടെ വന്നതിൽ ഞാനൊരു കാര്യം കൂടെ പറയാം. എന്നോട് ഒരുപാട് ആളുകൾ ഒരുപാട് ചാനലിൽ നിന്നൊക്കെ വിളിക്കുമ്പം ഞാനതിൽ പറയാറുണ്ട് എൻ്റെ വീട് അങ്ങനെ ഒരു പോഷ് വീടല്ല. കാരണം ഒരുപാട് പേരുടെ വീടുകൾ കാണുമ്പോൾ അതിൽ ഒത്തിരി കാണാൻ പറ്റുന്ന വലിയ കാഴ്ചകൾ അത് ഇതൊക്കെയുണ്ട്. പക്ഷേ എൻ്റെ വീട് അങ്ങനെ ഒരു സിമ്പിൾ വീടാണ്. വളരെ സിമ്പിളായിട്ട് പൈസ കൂടുതൽ മുടക്കാതെ വെച്ചൊരു വീടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും പല ചാനലുകാർക്കും അതുകൊണ്ടൊരു മടിയും തോന്നി കാരണം വന്നെടുക്കാൻ. ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ പറയാറുള്ളൊരു കാര്യം വീട് എന്ന് പറയുന്നത് ഡെഡ് മണിയാണ്. കാരണം അതിൽ നിന്ന് നമുക്ക് റിട്ടേണും ഇല്ല. മണ്ണിൽ പൈസ കുഴിച്ചിടുന്നത് പോലെയാണ് വീട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് പൈസ മുടക്കരുത് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീട് വയ്ക്കാൻ ഒരുപാട് പ്ലാനിങ് ഞാൻ ഉണ്ടാക്കി, ഒരുപാട് മാനസികമായ പ്ലാനിങ് ഉണ്ടാക്കി, സാമ്പത്തികമായ പ്ലാനിങ് ഉണ്ടാക്കി. ശരിക്കും നമ്മളിപ്പോൾ ഒരു എപ്പിസോഡ് വിടുമ്പം അതിൽ എന്തെങ്കിലും ഒരു ആളുകൾക്കൊരു
ഗുണകരമായ കാര്യം കൂടെ വേണമല്ലോ. അപ്പൊ ഈ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരു ഉപദേശം പോലെയാണ്. നമ്മൾ വീട് എന്ന് പറയുന്നത് ഒരു ഡെഡ് മണിയാണ്. അപ്പം പലപ്പോഴും നമ്മൾ മത്സരിക്കാൻ വേണ്ടി വീട് വയ്ക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീട്ടിൽ ഒരു വലിയ പോഷ് കാണാൻ സാധിക്കില്ല. ശരിക്കും നിങ്ങൾ വേറെ ആസ്ട്രോളജിയോളജി ഭയങ്കര സെറ്റപ്പിൽ ഒത്തിരി ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് പൈസയൊക്കെ മുടക്കി നാട് മുറ്റവും മോൾ നേരത്തെ പറഞ്ഞ പോലെ തുളസി തറ അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഞാൻ വീടിന് വേണ്ടി അങ്ങനെ പൈസ ഇൻവെസ്റ്റ് ചെയ്തു ഒന്നും എൻ്റെ കയ്യിൽ അത്രയും പൈസ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ശരിക്കും ഈ വീട് വെക്കാൻ വന്നത് എൻ്റെ അച്ഛനെ ഞാൻ വീട് വെച്ച് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അച്ഛൻ അതിന് മുമ്പ് മരിച്ചുപോയി. അമ്മ ഒരു ദിവസം ഒരു ടി വിയിൽ ഷോയിൽ, സീ കേരളത്തിൽ ഞാനും എൻ്റെ ആളും എന്നൊരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് പറഞ്ഞു എനിക്കൊരു വിഷമമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എല്ലാം ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു ഹരി ഒരു വീട് വെച്ച് കാണണം എന്നെൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ മരിക്കുന്നതിന് മുമ്പ്. അപ്പം ഞാൻ ആലോചിച്ചു അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണം. അങ്ങനെ ഞാൻ അന്ന് മുതൽ ഞാനൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടാക്കി. അപ്പം നമ്മൾ വീട് വയ്ക്കുമ്പോൾ ആദ്യം നമ്മളൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടാക്കണം. കാരണം നമ്മുടെ ഇന്ന് റെഡി ക്യാഷ് ഇല്ല. നമ്മൾ ലോൺ എടുത്ത് വീട് വെക്കേണ്ടി വരുമ്പോൾ ഇതിനെ എങ്ങനെ തിരിച്ചടയ്ക്കാം എന്നൊരു പ്ലാനിങ് ഉണ്ടാകാത്തതാണ് പലരും പിന്നീട് കടബാധ്യതകളിലും ജപ്തിയിലും ആകാൻ സാധ്യതയുണ്ടായി. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഒരു വസ്തു മേടിച്ചു. പിന്നീട് ആ വസ്തുവിന് ഇങ്ങനെ ലോൺ അടച്ച് വരികയായിരുന്നു. അപ്പോൾ അമ്മ വീണ്ടും പറയാൻ തുടങ്ങിയടാ ഒരു വീട് വയ്ക്കണം വീട് വയ്ക്കണം എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ വസ്തു മേടിച്ചതിൻ്റെ കഥയുണ്ട്, ഞാൻ പിന്നീട് പറയാം. അങ്ങനെ ഞാൻ അന്ന് എനിക്ക് ഞാനപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത് എനിക്കൊരു കാർ ലോൺ ഉണ്ട് 16,500 രൂപ. ഞാൻ ഓൾറെഡി വാടകയ്ക്ക് വീട് വാടക വീടിന് 12,000 രൂപ വാടക കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ വസ്തുവിന് ലോൺ അടയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ കാർ ലോൺ അങ്ങ് ക്ലോസ് ചെയ്താൽ വാടകയും വീട് വെച്ച് കഴിയുമ്പോൾ ഇല്ലാതാവുമ്പോൾ ശരിക്കും എനിക്കൊരു ലോൺ എടുത്താൽ അടയ്ക്കാനുള്ള പൈസ എനിക്ക് ഇത്ര ഇപ്പോൾ ഓൾറെഡി ഞാൻ പേ ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് നിന്നുകൊണ്ട് എനിക്ക് വീട് മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ കാർ ലോൺ പതിയെ ക്ലോസ് ചെയ്യുകയും പിന്നീട് വീട് പണി കൃത്യമായിട്ട് ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ഞാനിത് പറയുന്നത് നമ്മൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടാക്കണം. നമുക്ക് തിരിച്ചടയ്ക്കാനുള്ള മാർഗം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ വീടിന് ഇറങ്ങി തിരിക്കാവൂ. അതാണ്. അങ്ങനെ ഒരു കൃത്യമായ പ്ലാനിങ് വെച്ച് വീട് വെച്ച് അതുകൊണ്ട് ഇതിനകത്ത് ഓവറായിട്ട് ഞാൻ പോഷായിട്ട് പൈസ ചെലവഴിച്ചിട്ടേ ഇല്ല. എന്തായാലും നമുക്ക് ആ ഒരു വീടൊന്ന് നോക്കി ചുറ്റി നടന്നൊന്ന് കാണാം. ആക്ച്വലി ഹരിചേട്ടൻ ഇപ്പൊ പറഞ്ഞത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഹരിചേട്ടനെ പോലെയുള്ള സെലിബ്രിറ്റീസ് ഇതേപോലെ ഒരു നല്ല ബ്യൂട്ടിഫുൾ സിമ്പിൾ ഹോം വെക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഓ ഇറ്റ്സ് ഓക്കെ, അത്രയും വലിയ പോഷനൊന്നും നമ്മളും ഇതാക്കണ്ട എന്നുള്ളൊരു ഇത് വരും. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണുടക്കിയ മറ്റൊരു സംഭവമാണ് രണ്ട് നടരാജ വിഗ്രഹമുണ്ട്. അത് ആക്ച്വലി ഒരു ഡിബേറ്റഡ് സംഭവമാണ്. ബിക്കോസ് നടരാജ വിഗ്രഹം വീട്ടിൽ വെക്കാൻ പറ്റും എന്നൊരു ഭാഗം പറയും, പറ്റില്ല എന്ന് മറ്റൊരു ഭാഗം പറയും. വാട്ട്സ് യുവർ ടേക്ക് ഓൺ ഇറ്റ്? ഈ ഇത് എനിക്കൊരു ക്ഷേത്രത്തിൽ ഞാൻ പ്രഭാഷണത്തിന് പോയപ്പോൾ അവരെനിക്ക് ഗിഫ്റ്റ് ഇതായിട്ട് തന്നാണ് മൊമെൻ്റോയിട്ട്. മറ്റത് ഈ ശരിക്കും ഞാൻ മേടിച്ച് വെച്ചതല്ല ഇതൊന്നും. ഇതെല്ലാം എനിക്ക് എൻ്റെ ഗൃഹപ്രവേശത്തിന് ഓരോ ആളുകൾ അവരുടെ ഇഷ്ടത്തിന് അവർ മേടിച്ചുകൊണ്ട് തന്നാണ്. പിന്നെ എനിക്കൊന്ന് മോൾ ഉദ്ദേശിക്കുന്നത് ഈ ഈ പ്രതിമകൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ വീട്ടിൽ വെക്കാൻ പാടുണ്ടോ? നടരാജ വിഗ്രഹം വെക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് ഇതൊക്കെ ഈ പിന്നീട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇന്നത് വീട്ടിൽ വെക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഓടക്കുഴിയിൽ ഉതുന്ന കൃഷ്ണനെ വെക്കാൻ പാടില്ല. അതിയുടെ അടുത്തിടയ്ക്ക് ഞാനതൊരു ഒരു ഡിബേറ്റിൽ പറഞ്ഞിരുന്നു. അതായത് ഓടക്കുഴിൽ അങ്ങനെ മോള് കേട്ടിട്ടുണ്ടല്ലേ, പൈസ ഊതി കളയും. അപ്പം ഞാനപ്പോ പറയുന്ന ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ മെഴുക് വെച്ചൊരു സൈഡൊക്കെ അടച്ചു വെച്ചാൽ പോരെ, ഒരു സൈഡിൽ കൂടെ കയറിയിട്ട് അവിടെ ഇരിക്കുന്നത്. ശരിക്കും ഞാൻ പറയല്ലേ, ഇതിനകത്ത് ഈ നമ്മൾ ഒരു കൃഷ്ണൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് പെട്ടെന്ന്? ഒരു സന്തോഷം. എനിക്ക് കൃഷ്ണൻ എന്ന രൂപത്തെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? പ്രണയം. ഇതേ ഉള്ളോ? കുഞ്ഞെ ഓടക്കുഴൽ, രണ്ട് മയിൽ പീലി, ഓടക്കുഴൽ മയിൽ പീലി. അപ്പൊ പിന്നെ ഓടക്കുഴൽ ഇല്ലാത്ത എന്ത് കൃഷ്ണനാണ്? എന്നിട്ട് കൃഷ്ണൻ ഓടക്കുഴൽ വേണം. ഞാൻ ചോദിക്കുന്നത് ഏത്, നമ്മള് എനിക്ക് വീട് വെക്കുന്നവരോടും ഇതിങ്ങനെ ചെയ്യുന്നവരോടും പറയാനുള്ളത്, ഒരാൾ വന്നിട്ട് ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പം അത് ഏത് ഗ്രന്ഥത്തിലുണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ വെച്ച് അങ്ങ് നിർത്തും. കാരണം ഇതങ്ങനെ ഇല്ല. വെറുതെ വരുന്ന ഒരാൾ പറയാണ് ആ നടരാജ വിഗ്രഹം വെച്ചാൽ ദോഷമാണെന്ന് പറഞ്ഞാൽ അപ്പോഴേ ഇത് എടുക്കുക, ഒരു ചാക്കിൽ കെട്ടുക, മാറ്റി വെക്കുക. ചില ആൾക്കാർ എന്നിട്ട് ഓടക്കുഴിൽ ഉദിക്കുന്നുണ്ട്, ഓടക്കുഴിൽ ഒടിച്ച് കളയാറുണ്ട്, എടുത്ത് ഇവിടെ വെക്കും. ഞങ്ങളുടെ ഇത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഒരു ദിവസം ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഓടക്കുഴിൽ ഇങ്ങനെ ഒടിഞ്ഞു പോയി. ഞാൻ ചെന്ന് തൂറ്റി നോക്കുമ്പോൾ ഇങ്ങനെ ഐശ്വര്യം കയറിയിട്ട് ഇറങ്ങി പോകുന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന അവർ ഇത്തിരി മെഴുക് വെച്ചാൽ കടച്ചാൽ പോരെ എന്ന് ചോദിച്ചു. അതാ ഞാനിപ്പം മോളോട് ചോദിച്ചത്. ഇത് ഓഫീസ് റൂമാണ്, അല്ല ഞാൻ വർക്ക് ചെയ്യുന്നല്ല, ഇത് വൈഫിന്റെ ഓഫീസ് റൂമാണ്. അപ്പോൾ വൈഫ് അഡ്വക്കേറ്റ് ആണ്. അപ്പൊ അവൾക്ക് അത്യാവശ്യം പ്രാർത്ഥിച്ചുകൊണ്ട് കയറിക്കോ, ക്ലയന്റ് ഒക്കെ കിട്ടാം. അപ്പൊ ഇത് ഒന്ന് സെറ്റ് ആയിട്ടില്ല, ഇത് വൈഫിന്റെ ഓഫീസ് സ്പേസ് ആണ്. അപ്പം ഞാൻ പത്തനം, ഞാൻ പറഞ്ഞില്ല എന്റെ പഴയ ഓഫീസ് തന്നെയാണ്. ഇവിടെ അങ്ങനത്തെ ജ്യോതിഷം നോക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ഇത് ഞാൻ എന്റെ പ്രൈവറ്റ് പ്ലേസ് ആണ് എന്റെ വീട്. ഇവിടെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ചേച്ചിയുടെ ഹസ്ബൻഡായിട്ടും കുട്ടികളുടെ അച്ഛനായിട്ടും ഇരിക്കാനായിട്ടാണ്. അങ്ങനത്തെ ഒരു കാര്യം. ഇത് രാവിലെ ഞങ്ങളുടെ വീട്ടില് എന്നും കേൾക്കുന്ന റേഡിയോ ആണ് കേട്ടോ. മറ്റേ ഗായത്രി മന്ത്രമൊക്കെ വയ്ക്കും രാവിലെ 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 എന്റെ വൈഫ് റേഡിയോ വെച്ചിട്ട് അതിനകത്ത് പാട്ടും വാർത്തയും അതിൽ കേൾക്കും.
പിന്നെ ഓപ്പൺ കിച്ചൺ ആയിട്ടൊരു ഉണ്ടോ? ഞാനിത് ഓണാക്കാറില്ല. ഇത് റേഡിയോ പിന്നെ ഇത് ഒരു ഓപ്പൺ കിച്ചൺ ആണ്. ഡു യു കുക്ക്? കുക്ക് ചെയ്യോ? കുക്ക് ചെയ്യും, പക്ഷെ ആരും കഴിക്കത്തില്ല. ഞാൻ പോലും കഴിക്കത്തില്ല. അതന്നെ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ട് പിള്ളേരുടെ അടുത്ത്, അവരെന്നെ കൊല്ലും. ഓക്കെ, ഇത് ചെറിയ വർക്ക് സ്പേസ് അല്ലേ, വർക്ക് ഏരിയ. ഇത് പിന്നെ ഇത് ഇത്രയും ചെറിയ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് അതിന് ചേരുന്ന ഒരു ഡൈനിങ് ഏരിയ ആണേ. കസേര ഇതാണ്. ഇത് ഭയങ്കര ഇന്നോവേറ്റീവ് സംഭവം. ഇത് ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നേ. അപ്പൊ അത്ര സ്പേസിന് നമ്മള് കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ ചെയറിടുമ്പോൾ സ്പേസ് കിട്ടത്തില്ല. നാല് സ്പേസ് ചെയറുണ്ട്. അപ്പൊ ഇതില് സുഖമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാം. നാല് പേർക്ക് ഇരിക്കാം, അപ്പുറത്ത് രണ്ടുപേർക്ക് ഇരിക്കാം. ശരിയാട്ടാടി. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? ഇത് വൈഫ് എല്ലാം വൈഫ് പോയി മേടിച്ചതാണ്. ഓൾസോ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ എന്താണ്? ഹരിച്ചേട്ടനെ ഇത് ഇവിടെ ഒരു വീട് പണി മസ്റ്റ് ആയിട്ട് വേണം എന്ന് പറഞ്ഞ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തൊരു സംഭവം എന്താണ്? ഇല്ല, ഞാൻ അങ്ങനെ ഒരു കാര്യമൊന്നും. ശരിക്കും ഇത് ലേലത്തിൽ ഞങ്ങൾ പിടിച്ച വസ്തുവാണ്. ഇതൊരു ഒരു ഓൾറെഡി ഒരു വീടുണ്ടായിരുന്നു, അത് ലേലത്തിൽ. അപ്പം ആളുകൾ ശരിക്കും ലേലത്തിൽ പിടിക്കാതെ കുറേ വർഷങ്ങൾ ഇത് ഇട്ടിരുന്നു. എന്നുവെച്ചാൽ ഇത് എടുക്കാതെ, അത് എടുക്കാതെ അവർ ഇടാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് വഴിമുട്ടെന്ന് പറഞ്ഞൊരു വിശ്വാസം ഉണ്ട് ആളുകൾക്ക്. ഇവിടെ ഇങ്ങനെ റോഡ് വന്നിട്ട് കയറുന്നു ഇവിടെ, അതുകൊണ്ട് എടുക്കാതിരുന്നു ഒന്ന്. രണ്ട്, ഈ ലേലത്തിലെ വസ്തുവിന് നമ്മൾ ഫുൾ എമൗണ്ട് കാണിക്കണം. നമ്മൾ ലേലം പിടിക്കുമ്പോൾ ബ്ലാക്ക് മണി വെച്ച് മേടിക്കാൻ പറ്റത്തില്ല, വൈറ്റ് മണി ആയിരിക്കണം കംപ്ലീറ്റ്. അപ്പൊ എന്തെങ്കിലും ബ്ലാക്ക് മണി ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഫുൾ എമൗണ്ട് ലോൺ എടുത്തിട്ട് അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ വീട്, ഇവിടെ ഒരു വീട്ടിൽ ഒരു അമ്മ താമസിച്ചിരുന്നു. ആ അമ്മ വേദനയോടുകൂടി ഇറങ്ങിപ്പോയതാവാമല്ലോ, സ്വാഭാവികമായിട്ടൊരു വീട് ലേലത്തിൽ പോകാം. അപ്പൊ ഞാൻ ആ വീട്ടിൽ എന്തായാലും താമസിക്കേണ്ടെന്ന് അങ്ങനെ ചിന്തിച്ചു. പഴയ വീടുമായിരുന്നു. അങ്ങനെ പിന്നീട് അത് പൊളിച്ചു കളഞ്ഞു. പിന്നീട് ഇതിന് ഫൗണ്ടേഷന്റെ പാറ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിശ്വാസം പല ആളുകൾക്കിടയിലുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയുണ്ട്. അങ്ങനെ ആ പാറ പക്ഷേ ഞാൻ ഉപയോഗിച്ചു. ആ മതിലും അതെല്ലാം കെട്ടിയതും ഇതിന് അത്യാവശ്യം ഉപയോഗിച്ചതും ആ പാറ കുറച്ചു എടുത്തിട്ടാണ്. പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ അമ്മയാണ് കല്ലിട്ടത്. അപ്പം അമ്മ അന്ന് അമ്മയ്ക്കൊരു വിഷമം ഉണ്ടായിരുന്നു, കാരണം അച്ഛൻ മരിച്ചു പോയിട്ട് അമ്മ കല്ലിടാമോ എന്നൊക്കെ ചില ആളുകളുടെ ഒരു വിശ്വാസം അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അത് സാറിയില്ല, അമ്മ തന്നെ കല്ലിട്ടാൽ അതിനി എന്ത് സംഭവിച്ചായിരുന്നു. അപ്പം അമ്മ പാലുകാച്ചിന് മുമ്പ് എന്നോട് പറയുന്നത്, ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു, ഒരുപാട് പണി നീണ്ടുപോയാൽ എല്ലാവരും പറയും ഇനി അച്ഛൻ മരിച്ചിട്ട് അമ്മ കല്ലിട്ടതുകൊണ്ടാണ്. പക്ഷേ ഈ ആളുകളുടെ ഉണ്ട്, അതെപ്പോഴും ഉണ്ട്. അത് അമ്മ എന്ന് മാത്രമല്ല, ഒരുപാട് അമ്മമാർക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഞാൻ അന്നത് വീഡിയോ ചെയ്തായിരുന്നു. അപ്പം അതിൻ്റെ താഴെ ഒരുപാട് പേര് അത് വളരെ പോസിറ്റീവായിട്ട് ഇങ്ങനെ പലയിടത്തും പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇത് എവിടെ ഓടി മറന്നെങ്കിൽ വായോ. അങ്ങനല്ലോ, എന്തിനാ പോകുന്ന നേരെ. രണ്ടുപേരുടെ പേരെന്ന് പറയോ ചേട്ടാ? രണ്ടുപേരും ഒന്ന് ഒന്ന് നമ്മളെ ഹലോ പോയിട്ട് തിരിച്ചു വരിക. ഇത് മോനാണ്, അങ്ങോട്ട് തിരിയുക. ഇത് ഭഗത് ഗോപാൽ. ഹായ് ഭഗത്, എന്താ വീട്ടിൽ വിളിക്കുന്നേ? ആ കുഞ്ഞുണ്ണി, അത് മതി. ഇത് ശിവാനി ഗോപാൽ. വീട്ടിലും ശിവാനി ഗോപാൽ. ശിവാനി കുട്ടീനെ ഞാൻ നേരത്തെ പരിചയപ്പെട്ടതായിരുന്നു. ശിവാനി എൻ സി സി ക്യാമ്പിനൊക്കെ പോയിട്ട് വന്നതാണ്. ഇന്നലെ വന്നേ ഉള്ളൂ. അതെ, ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എതിരായിരുന്നു ക്യാമ്പിന് പോകുന്നതിന്. പക്ഷെ എന്നോട് ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ എല്ലാ ദിവസവും വരുമെന്ന്. അച്ഛൻ വന്നാൽ ഇനി അച്ഛൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ലെന്ന് പറഞ്ഞല്ലേ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ പോകാതിരുന്നു. ആണല്ലേ. അപ്പൊ ശിവാനി കുട്ടീനെ എന്താ വീട്ടിൽ വിളിക്കുന്നേ? ശിവാനി തന്നെയാണ് വിളിക്കുന്നത്. ഇവർക്ക് സൗണ്ട് ഇച്ചിരി കുറവാ. ഞാൻ എന്റെ മൈക്ക് അങ്ങോട്ട് ഇവിടെ കൊടുക്കാതായിരിക്കും ബുദ്ധി. എന്റെ സൗണ്ട് ക്യാച്ചും ചെയ്യും. ഓക്കെ. അപ്പം സാധാരണ അച്ഛനിപ്പം മറ്റുള്ള ആസ്ട്രോളജേഴ്സിൽ നിന്ന് ഒന്ന് വെറൈറ്റി ആയിട്ട് അച്ഛനൊന്ന് വൈറലായി നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് ഓഫ് ഹിസ് യുനോ അദ്ദേഹത്തിന്റെ തോട്ട്സും ചിന്താഗതി എല്ലാം ഡിഫറെന്റ് ആണ്. എങ്ങനെയാണ് അച്ഛൻ ഒരു വളരെ കൂളായിട്ടുള്ള ഒരു ഫാദർ ആണോ? ആണോ? എന്താ അങ്ങനെ പറയാൻ കാര്യം? സാധാരണ അച്ഛന്മാരെ പോലെ പഠിച്ചില്ലേ, ചീത്ത ഒന്നും പറയത്തില്ല, അങ്ങനെ ഉണ്ടോ? പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ ആണോ? അത് കൊള്ളാം. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ പൊറോട്ടയും ബീഫും വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു അച്ഛൻ. നമുക്കൊന്ന് നീയൊക്കെ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞോണ്ടി എന്നാ നിന്റെയൊക്കെ വീട്ടിൽ നിന്റെ അച്ഛനും അമ്മയൊക്കെ നിന്നെ എടുത്തിട്ട് അടിക്കും എന്നൊക്കെ പറഞ്ഞപ്പം ഇവള് മനസ്സിലിങ്ങനെ ചിരിച്ചത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി ശിവാനി കുട്ടിയുടെ മുറിയൊക്കെ ഒന്ന്. ഞാന് വീട്ടില് ഭയങ്കര പിള്ളേരോട് ഭയങ്കര ഒരു ഞങ്ങൾ മൂന്നിനോട് ഭയങ്കര നല്ല വാക്കുവാണ്. ഞങ്ങള് ഭയങ്കര കൂൾ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഞാൻ ചോദിക്കാണ്, അമ്മയാണോ അച്ഛനാണോ ആരാണ് സ്ട്രിക്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ശിവാനി എന്ത് പറയും? അമ്മയാണോ അച്ഛനോ കൂളാണോ?
വഴക്കൊന്നും പറയത്തേ ഇല്ലേ? ഓയോ സ്വീറ്റ്. അല്ല ഇത് ഇത് വീട്ടിലെ കാർന്നവരുടെ ഇരിക്കാനുള്ള കസേര ആയിരിക്കും. ആണോ? പിന്നെ ഇതിനകത്തൊരു നമ്മളെ പലർക്കും വീട് വെക്കുമ്പോ ഞാൻ വീട് വെക്കുന്ന ഇൻഫർമേഷൻ, എന്റെ വീഡിയോ എടുക്കുമ്പോ ഒരു കാര്യം വെച്ചാൽ ഞാൻ കുറച്ച് ഇൻഫർമേഷൻ കൂടെ പാസ് ചെയ്യണം. പുതിയ വീട് വെക്കുമ്പോ അവിടെ പുതിയ സാധനങ്ങൾ മാത്രമേ ആ വീട്ടിലേക്ക് എടുക്കൂ. ഈ അലമാരയൊക്കെ പഴയതാണ് കേട്ടോ, ഞങ്ങൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അലമാര. അതിനെക്കാട്ടിയൊരു സ്പെഷ്യാലിറ്റി ഈ കട്ടിൽ ഈ ബെഡ് ഉണ്ടോ, ഇതെന്റെ അച്ഛൻ പണ്ട് ഒരാളെ വീട്ടിൽ ഇരുത്തി നെയ്തെടുത്ത ബെഡാണ്. പ്ലാസ്റ്റിക്കിന്റെ കൊല്ലം പഴക്കമുണ്ട് ഈ അലമാരയ്ക്ക്. പഴക്കമുണ്ടോ ഈ കട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എനിക്കൊന്ന് എന്റെ ചെറുതിലെ എന്തോ അച്ഛൻ ഈ കുഞ്ഞുണ്ണിയുടെ പ്രായമുള്ളപ്പോ അതിലും അത്രയൊക്കെ ആയിരിക്കാം, വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് അന്ന് നോക്കും ഒരു കേടും ഇല്ല. അന്ന് ഇപ്പൊ ഇത് അറിയാവുന്നവര് പോലും കാണത്തില്ല കേട്ടോ, ഇത് ഈ പ്ലാസ്റ്റിക് ഇത് വെച്ചിട്ട് ഇങ്ങനെ നെയ്ത് നെയ്ത്. ഇനി എന്റെ പത്തനാപുരത്ത് വീട്ടിൽ കയർ വെച്ച് നെയ്ത ഒരു കട്ടിലും ഇതേപോലെ കിടപ്പുണ്ട്. കയർ ഈ അലമാര അലമാര വർഷങ്ങള് പഴക്കമുള്ളതാണ്. ഞാൻ വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചു എന്റെ വീട്ടിലുണ്ട് അച്ഛമ്മയുടെ അലമാര. ആ അതെ അതെ. അപ്പൊ അങ്ങനെ പഴയ സാധനങ്ങൾ ഞാൻ ഈ പൈസ ഒത്തിരി ഇതിന് മുടക്കണ്ടെന്ന് വെച്ചാൽ അപ്പുറത്തെ പഴയ സാധനങ്ങളൊക്കെ ഈ ശരി പറഞ്ഞ ഈ വീട്ടിലെ പഴയ കൊള്ളാവുന്ന സാധനം എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്, മനസ്സിലായി. അപ്പുറത്ത് കിടക്കുന്ന കട്ടിലും അങ്ങനെയാണ്, അതും പഴയ കട്ടില. ഈ മേളത്തെ നിലയിൽ മാത്രമേ ഉള്ളൂ പുതിയ രണ്ട് കട്ടിലുകൾ മേടിച്ചിട്ടത്, അതും പഴയ കട്ടിലാണ്. ഇത് മാസ്റ്റർ ബെഡ്റൂമാ. ഇതാണ് മോള് ചോദിച്ച കന്നിമൂല. കന്നിമൂല എന്ന് പറയുന്ന സെറ്റപ്പ് ഇതാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ശരി, ഇതാണ് ഈ കന്നിമൂലയിലെ റൂം. ഈ കന്നിമൂല എന്നൊരു വാക്ക് വാസ്തുവിലില്ല. തെക്ക് പടിഞ്ഞാറെ മൂല എന്നുള്ളത് കൊണ്ട് തെക്ക് പടിഞ്ഞാറ് ജ്യോതിഷത്തിൽ കന്നിരാശി ആയതുകൊണ്ട് അതിനെ കന്നിമൂല എന്ന് പറയുന്നതേ ഉള്ളൂ, അല്ലെ. വാസ്തുവിൽ കന്നിമൂല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. പക്ഷേ ബെഡ്റൂമാണ് ഇപ്പം എല്ലാവരും പണിയുന്നത്. നമ്മളും ബെഡ്റൂം തന്നെയാണ് അതിൽ പണിഞ്ഞിട്ടുള്ളത്. അല്ല ചേട്ടാ, അപ്പം ഈ കന്നിമൂലയിലാണ് ബെഡ്റൂം ഉണ്ടാവാൻ, മാസ്റ്റർ ബെഡ്റൂം അവിടെ ഉണ്ടാവാൻ പാടില്ല, അങ്ങനെയല്ല. പണ്ട് കന്നിമൂലയ്ക്കാണ് പൂജാമുറി ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മൾ ഈ തെക്ക് പടിഞ്ഞാറെ മൂലഭാഗത്താണ് ആദ്യമായി കല്ലിടുന്നത്. ഒരു വീട് വെക്കുമ്പോൾ ആദ്യം കല്ലിടുന്നത് ആ ഭാഗത്താണ്. അപ്പം അതിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ടുകൊണ്ട് പണ്ട് അവിടെ ഗണപതി വാസസ്ഥാനം എന്നുള്ളൊരു വിശ്വാസത്തിൽ അവിടെ പൂജാമുറി പറയുന്നത്. പിന്നെ പിൽക്കാലത്ത് എപ്പോഴോ അത് മാറിയിട്ട് പിന്നെ ഈ ബെഡ്റൂമായി, മാസ്റ്റർ ബെഡ്റൂം. ഇപ്പം എല്ലാവരും മാസ്റ്റർ ബെഡ്റൂമാണ് കന്നിമൂലയ്ക്ക് പണിയാറുള്ളത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട്, ഇവിടെ ഞാൻ പുറത്ത് വരുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ പ്രത്യേകിച്ച് പൂജാമുറി ഇല്ല. വെള്ളത്തിൽ എത്തിക്കാൻ ഒരു സൗകര്യമുണ്ട്. ഇനി ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും വൈകിട്ട് വിളക്ക് കത്തിക്കുകയും ഈ കുഞ്ഞുങ്ങൾ സന്ധ്യാനാമം ചൊല്ലുകയും ചെയ്യുന്ന ഒരു വീടാണിത്. പക്ഷെ ഞാൻ ചിന്തിച്ചത് പൂജാമുറിക്ക് പകരം ഇവർക്കൊരു പഠനമുറി വേണം എന്നുള്ളത് കൊണ്ടാണ് ആ മുറി അതൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് അത് പഠനമുറിയാക്കും. പല അല്ല അപ്പുറത്തെ റൂമാ, അത് ആക്കാൻ വേണ്ടിയാ. ഈ പല വീടുകളിലും കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമില്ല, അവർ ബെഡ്റൂമിൽ ഇരുന്ന് പഠിക്കേണ്ടി വരും. ഇവർ ബെഡ്റൂമിൽ ഇരുന്ന് എന്താ ചെയ്യുന്നതെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഉറക്കമാകാം, എന്ത് ചെയ്യാം. അപ്പം അതുകൊണ്ട് അവർക്ക് പഠിക്കാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് സംവിധാനം ഒരുക്കണം എന്നുള്ളത് കൊണ്ട് പൂജാമുറി വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ പൂജാമുറി ആവശ്യമില്ല, വിളക്ക് എത്തിക്കാൻ ഒരു കുഞ്ഞു സൗകര്യം മതി എന്ന് പറഞ്ഞിട്ട് ആ സൗകര്യം ഒരുക്കി. അപ്പം എല്ലാവരും ചിലപ്പോൾ പറയൂ നിങ്ങൾക്ക് ഇത് വിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ, മറ്റ് ഈ പറയുന്നവരുടെ വീട്ടിൽ പോലും ചെയ്യാത്തൊരു കാര്യമാണ് എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് വിളക്ക് എത്തിക്കുകയും സന്ധ്യയ്ക്ക് കുട്ടികളിരുന്ന് നാമം ജപിക്കുകയും ചെയ്യുന്നത്. എൻ്റെ വീട്ടിലത് എല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് ചെയ്യും. പക്ഷെ നമ്മൾ അതിന് വേണ്ടി കൂടുതൽ സ്ക്വയർ ഫീറ്റ് കൂട്ടണ്ട എന്ന് വിചാരിച്ച് അതിനുവേണ്ടി പൈസ മുടക്കി. ഈ പൂജാമുറി വീട്ടിൽ വെക്കുന്നത് ഓക്കെയാണ്, പക്ഷെ അതേ ശുദ്ധിയോടുകൂടി അത് നോക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല അതിനുവേണ്ടി ഒരു സ്പേസ് സ്ക്വയർ ഫീറ്റ് കൂട്ടാണ്. ചെറിയൊരു പൂജാമുറി ഓക്കെയാണ്, ചിലര് വലിയ പൂജാമുറി ഉണ്ടാക്കും, അതൊക്കെ സ്ക്വയർ ഫീറ്റ് കൂട്ടുകയാണ് ഒന്ന്. രണ്ട്, അവിടെ ഇത് പൈസ കൂടുതൽ മുടക്കുന്ന സാധനങ്ങളല്ലേ, ശരിക്കും ഒന്ന് വിളക്ക് എത്തിക്കണം, പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു സംഭവമേ ഉള്ളൂ. എന്റെ വീട്ടില് പ്രാർത്ഥനയും വിളക്ക് എത്തിയതുകൊണ്ട്, പക്ഷെ അത് ഞങ്ങൾ പ്രത്യേകിച്ച് മുറി ഉണ്ടാക്കിയില്ല എന്നുള്ളത് ഉള്ളൂ അല്ലേ. അതുപോലെ തന്നെ ഒരു ചൊല്ല് എനിക്ക് അറിയില്ല, ഞാനത് പറയുന്നത് കറക്റ്റ് ആണോ എന്ന് വെച്ചേട്ടാ, എന്റെ അമ്മയും അമ്മച്ചിയൊക്കെ എപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കിടക്കുന്ന സമയം ഈ തെക്ക് പടിഞ്ഞാറ് വടക്ക് അങ്ങനെ തല വെച്ച് കിടക്കുന്നതിനെ പറ്റിയാ പറയുന്നത്. അപ്പം വേണേൽ വടക്കോട്ട്, വേണ്ട തെക്കോട്ട് എന്നൊക്കെ പറഞ്ഞ് ശരിക്കും തെക്കോട്ട് തല വെക്കുന്നത് ഈ ദോഷമൊന്നും ഈ പഴഞ്ചൊല്ലിനപ്പുറത്തേക്ക് അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അത് ഞാൻ പറയുന്നത് നമ്മൾ ആ റൂമിന്റെ ഒരു കൺവീനിയൻസ് നോക്കി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇത് നോക്കി, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേറൊരു കൈവരി ആയിരുന്നു പണിഞ്ഞതെങ്കിൽ ചിലപ്പം ഇത്രയും സ്പേസ് കിട്ടത്തില്ലായിരുന്നു. അല്ല, ഇതൊരു വെറൈറ്റി വെറൈറ്റി ഉണ്ട്, സ്പേസ് തോന്നുകയും ചെയ്യും. മറ്റേ തവച്ചെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ഇടുങ്ങി നമുക്ക് ഫീൽ ചെയ്തേ. ഇത് നല്ല രസമുണ്ട് കേട്ടോ, ലൈക്ക് നമ്മുടെ കോൺട്രാക്ടറുടെ ഐഡിയ, എഞ്ചിനീയറും കോൺട്രാക്ടറും മിടുക്കന്മാരും. ഇവിടെ നോക്കി ഇത്രയും ഒരു സ്പേസ്, കാറ്റും വെളിച്ചവും കയറാൻ വേണ്ടി, കാറ്റും വെളിച്ചവും കയറാൻ വേണ്ടി അല്ലാതെ ചെയ്തേ ഉള്ളൂ. യമസൂത്രം ബ്രഹ്മസൂത്രം ഒന്ന് നോക്കി, അങ്ങനെ ഒരു പരിപാടി വീട്ടിൽ വേണ്ടി നോക്കിയിട്ടുള്ളത് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഞാൻ പറയുന്നത് വാസ്തുവിന് വേണ്ടി വീട് വെച്ചില്ല, പക്ഷെ അത്യാവശ്യം വാസ്തു നിയമങ്ങളെല്ലാം
ഞാൻ പാലിച്ചിട്ടുണ്ട്. ഇത് ഒരു റൂമാണ്, ഇവിടെയാണ് ഇപ്പൊ ഞങ്ങള് കിടക്കുന്നത്. അത് വാഷ്റൂമാണ്. ഈ റൂമിന് ഈ റൂമിൽ ഒരു സ്പെഷ്യാലിറ്റി കാണിച്ചു. ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം മുകളിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇതാ ഇവിടാണ് ഞങ്ങൾ കിടക്കുന്നത്. ഇത് തുറക്കാൻ പറ്റൂ? ഇത് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ആള് ഇദ്ദേഹം കേട്ടോ. തുറന്നപ്പോ നീ ഇങ്ങനെ ഇറങ്ങി പോവാണ്. രാവിലെ ഇറങ്ങി പോവും കണ്ടോ. ഇവിടേക്കുണ്ട് സംഭവം. ഓ, ഇവിടെ ഒരു മഴയത്തൊക്കെ അല്ലേ. അതെ ചേട്ടാ, ഇങ്ങനെ വന്നിരിക്കാനായിട്ട് നല്ല ഒരു ഒരു വൈബായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ട്. ഓ, ഇവിടം വരെ ഇങ്ങനെ ഉണ്ടല്ലേ. കൊള്ളാം. നെയ്ബേഴ്സൊക്കെ എങ്ങനെയുണ്ട്? നല്ല ആളുകൾ. അച്ഛൻ ഒരു സെലിബ്രിറ്റി ആയതിന്റെ അല്ലേ അദ്ദേഹത്തിന്റെ വീട്. ഹരിച്ചിട്ട് അവിടെ ആ മതിലിന് എന്താ ഒരു ഓട്ടം രസത്തിന് വേണ്ടി ചെയ്താണ്. ആ എഞ്ചിനീയർ വരച്ച പ്ലാനിൽ ചെടി വെക്കാനല്ലേ. ആ എഞ്ചിനീയർ വരച്ച പ്ലാനിൽ അതുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പുറത്തൊരു ഓപ്പൺ സിറ്റൗട്ട് ഉണ്ട്, അവിടെ ഞാൻ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതുകൂടെ ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം അല്ലേ. ഇദ്ദേഹം എങ്ങനെയാണ് ചേട്ടാ, ഇങ്ങനെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്? പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ അവൾക്ക് വലിയ സംശയങ്ങളുണ്ട് ഇന്നത്തെ. അപ്പൊ ഞാൻ ഇവളിൽ നിന്നാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ എന്തൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തെ ഇഗ്നോർ ചെയ്യുകയും ഏയ് അത് നീ ചോദിക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും കുഞ്ഞുങ്ങൾ മറുപടി കിട്ടാതെ വരുമ്പോഴാണ് മറ്റുള്ളവരോട് ഇത് ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇവൾ അത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അയ്യോ, ഭയങ്കര ചെറിയ ചോദ്യങ്ങൾ ചോദിക്കും. എന്തുകൊണ്ട് പീരീഡ് സമയത്ത് അമ്പലത്തിൽ പോക്കൂടാ എന്നൊക്കെ ചോദിക്കും. അറിയാനായിട്ട് ചോദിക്കും. ഞാൻ ജെന്യുവിനായിട്ട് അതിന് മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവക്ക് അത് കൺവീനിയന്റ് ആയിട്ടുണ്ട്. അവർ കൺവീനിയൻസ് ചെയ്തിട്ടുണ്ട്. അവള് കൺവീനിയൻസ് ആയിട്ടുണ്ട്. കാരണം ഇത് പറഞ്ഞു കൊടുക്കാതിരിക്കും. അതിപ്പോ ഇതിങ്ങനെയാണോ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ പിന്നീട് അവർ ഈ മറുപടിക്ക് മറ്റേ സ്ഥലങ്ങളിൽ അപ്രോച്ച് ചെയ്യും. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഞാൻ മക്കളുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. ഞാൻ അവർക്കും അറിയാം ഭയങ്കര. ഇപ്പോൾ ഈ ഇവിടെ പോയപ്പം എൻ സി സിക്ക് പോയപ്പം അവൾ പിള്ളേരോടൊക്കെ ഇങ്ങനെ അച്ഛൻ ചെയ്തു തരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് എന്നോട് പറഞ്ഞു. അവൾക്ക് വയ്യാതിരിക്കുമ്പോൾ ഞാൻ അവിടെ നടുവൊക്കെ തിരുമ്പി കൊടുക്കും. അപ്പോൾ അവിടെ പിള്ളേരോടൊക്കെ പറഞ്ഞപ്പോൾ അവർ അത്ഭുതത്തോടുകൂടി എങ്ങനെയാണോ അച്ഛൻ എന്നൊക്കെ ചോദിച്ചു. കാരണം ഞാൻ ചെയ്യാറുണ്ട് അതൊക്കെ. ഞാൻ ഭയങ്കര കമ്പനിയാണ്. ഇപ്പം വീട്ടിലാണെങ്കിൽ സാധാരണയൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഈ പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്ത് വിളക്ക് കൊളുത്താൻ ഞാൻ വിളക്ക് കൊളുത്താറില്ല. ആ ഏരിയയിലേക്ക് നീ പോകുക വേണ്ട. അപ്പം എനിക്ക് ഇടയ്ക്കാണെങ്കിൽ വിളക്ക് കൊളുത്താനൊക്കെ ഒന്ന് മടിയായിരിക്കും. ഞാൻ പറയാം, ആ ഇന്ന് 7 ദിവസം കഴിയുന്നേ ഉള്ളൂ എന്നൊക്കെ ഞാൻ അച്ഛനോടങ്ങ് തള്ളിവിടാറുണ്ട്. ഇതിപ്പോ നമ്മളൊരു വിശ്വാസത്തിന്റെ ഭാഗമാണത്. പണ്ട് പോലെ എന്തിനാണ് അതിനെ എതിർക്കേണ്ട? ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ അമ്പലത്തിൽ പീരിയഡ് സമയത്ത് കേറുന്നു കേറുന്നില്ലയോ എന്നറിയാൻ അവിടെ മിഷീൻ ഒന്നും വെച്ചിട്ടില്ല. അമ്പലം എന്ന് പറയുന്നത് ശരിക്കും ഒരു പബ്ലിക് പ്ലേസ് അല്ല, ഒരു പ്രൈവറ്റ് പ്ലേസ് ആണ്. ആ പ്രൈവറ്റ് പ്ലേസിൽ ഒരു നിയമം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പാലിക്കുന്നെങ്കിൽ അങ്ങോട്ട് പോയാൽ മതി, ഇല്ലെങ്കിൽ പോകണ്ട. ഈ ശരിക്കും പറഞ്ഞാൽ പീരീഡ്സ് ഉള്ള സമയത്ത് നമ്മൾ ആളുകളെ റെസ്പെക്ട് ചെയ്യണം. അവരെ ഞാൻ പറയല, ഇവൾക്ക് പീരീഡ്സ് ഒക്കെ ആകുമ്പോൾ ഇവർക്ക് നടുവിനെയാന്ന് പറഞ്ഞാൽ തിരുമി കൊടുക്കുന്ന അച്ഛനാണ് ഞാൻ. ഇപ്പം നാളെ അതിന് റോള് ചെയ്തപ്പോൾ ഈ ആളുകൾ അല്ല എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പം ഇവളിപ്പം അവിടെ എൻ സി സി ചെന്നപ്പോൾ അച്ഛനോട് എന്നോട് പറയാം, അച്ഛാ അച്ഛൻ എനിക്ക് ഇങ്ങനെ തിരുമി തരുമോ എന്നൊക്കെ പറയുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര അത്ഭുതം. അച്ഛനോ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എങ്ങനെയാണ് കുഞ്ഞുങ്ങളുമായിട്ടുള്ള എന്താണ് ഗുഡ് ടച്ച് ബാഡ് ടച്ച്, എങ്ങനെയാണ് നമ്മൾ ആളുകളോട് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സംസാരിച്ച് തുടങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ എല്ലാം പറഞ്ഞു കൊടുക്കും. എല്ലാ മതവിശ്വാസത്തിന്റെയും ആചാരങ്ങളും ഓരോ മതത്തിനും ഇങ്ങനെയാണ്, അവരിങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാ അത്യാവശ്യം വായിക്കുന്നത് കൊണ്ട് ഞാനതെല്ലാം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. വാസ്തുവിന്റെ കാര്യത്തിൽ ഞാൻ അത്യാവശ്യം വാസ്തു നിയമങ്ങൾ പാലിച്ചു. അനാവശ്യമായ വാസ്തു നിയമങ്ങൾ പാലിക്കാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ വീട് വെക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. ഇപ്പൊ ഞാൻ പറയാം, കന്നിമൂലയാണ് എല്ലാവരും നോക്കുന്നത്. ഈ എല്ലാവരും വന്ന് കന്നിമൂല പറയും, വടക്ക് കിഴക്ക് കിണർ വേണം എന്നുള്ളത് അത് വന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി, ഇതൊരു സിറ്റൗട്ട് ആണേ. ഇവിടെ എനിക്കൊരു പ്ലാൻ ഉണ്ട്. ഈ സിറ്റൗട്ട് നോക്കി, മനോഹരമായ ഒരു ഏരിയ ആണേ, ഒരു ബാൽക്കണി. അപ്പൊ ഇവിടെ ഞാൻ വിചാരിക്കുന്നത്, ഇവിടെ ഞാനിപ്പോ ഇന്നലെ ഒരാളോട് സംസാരിച്ചു, ഇവിടെ കുറെ ചെടികൾ ഈ ഹൈറ്റില് ഇങ്ങനെ ഇവിടെ വരെ ചെടികൾ ഇടുക, ഇവിടെ മൊത്തം ആ ഗ്രീൻ മാറ്റിട്ടാൽ ഭയങ്കര സോറി ഇവിടെ ഒന്ന് കവറും ചെയ്യും. ചെയ്താൽ വൈകിട്ട് വന്നിട്ട് ഇവിടെ ഒരു രസമായിട്ട് ഒരു ചെറിയ പാർട്ടി പോലെയൊക്കെ അങ്ങനെ അങ്ങനെ ഇരുന്നിട്ട് ആ പിള്ളേർ നമ്മുടെ ഫ്രണ്ട്സോ അവരോ ഒക്കെ വരുമ്പോഴത്തേക്കൊരു സംഭവം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലാനിങ് ആണുള്ളത്. ഓക്കെ, അപ്പൊ ഈ വീട്ടിലെ ഹരിച്ചേട്ടന്റെ ഫേവറേറ്റ് സ്പേസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? എന്റെ ബെഡ്റൂം ആണ്. ഞാൻ ശരിക്കും അങ്ങനെ ഈ രണ്ടു നില വീട് വെക്കരുത് എന്നായിരുന്നു എനിക്ക് പണ്ടുണ്ടായിരുന്ന ഒരു ആഗ്രഹം. അല്ല, എന്തുകൊണ്ടോ എനിക്ക് ഒറ്റ നില വീട് മതി, അങ്ങനെയായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ഞാനിപ്പോ വാടകയ്ക്ക് താമസിച്ച വീട് രണ്ടു നില വീടായിരുന്നു.
അപ്പൊ ഞാൻ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വന്ന നേരെ മകളുടെ റൂമിൽ പോയിട്ട് അവിടെ എന്റെ ഒരു ഏരിയയാണ്, ഞാൻ എനിക്ക് ഒരുപാട് കോളുകൾ വരും, ഞാൻ അങ്ങനെ സംസാരിക്കും. അങ്ങനെയാണ് ഞാൻ ഈ രണ്ട് നിലയുടെ ഒരു പ്രൈവസി അതുകൊണ്ടാണ് ഇവിടെ രണ്ട് നിലയാക്കിയത്. ഇല്ലെങ്കിൽ ആ ഒരു നിലയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. കുഞ്ഞുണ്ണി പറഞ്ഞ മാതിരി ഇവിടെ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യട്ടെ കേട്ടോ, എത്ര ദിവസമായിട്ട് ചൂട്. നിങ്ങൾ ഐശ്വര്യം കൊണ്ട് വന്നേ പോകുന്നു. പഠിക്കാറുണ്ടോ? അവധിയല്ലേ, ഇനിയും പഠിക്കോ? ഒന്നിരുന്ന് കാണട്ടെ. ഞാൻ ഒന്നിരുന്ന് ബെൻഡന്റെ കസേര. ഒരു വർഷം ബെൻഡൻ ഭയങ്കര ഭ്രാന്തായിരുന്നു. എങ്ങനെയാ പഠിക്കാറുണ്ടോ? ഞാൻ ഇവിടെ ഇരിക്കാം. ഏതാ ഫേവറേറ്റ് സബ്ജക്ട്? EVS. അച്ഛൻ പഠിപ്പിക്കാറുണ്ടോ എന്തെങ്കിലും ഒക്കെ? ഇതാണ് മോളുടെ റൂം. ഇതിലും അതേപോലെ തന്നെയാണ്, ഭയങ്കര ഓപ്പൺ സ്പേസ് ആണ്. ഓ, ഇവിടെ നമുക്ക് അങ്ങനെ തുറക്കാൻ പറ്റും അല്ലേ? ഇതിൽ കുറച്ചുകൂടെ നല്ല വ്യൂ ആണ് ഇവർക്ക്. ഇവിടെ ഇനി പുറകിൽ വീട് വരാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നല്ല വ്യൂ ആണ്. ഓ, ഇവിടെ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് അപ്പുറത്തോട്ട് അങ്ങനെ അല്ലേ? ഇവിടെ നിന്ന് ഇവിടെ വരെ വരാം. അപ്പുറം വരെ പോകത്തില്ല, ഇവിടെ വരെ വരാം. അമ്മേ, എവിടെ പോവാ? ഇങ്ങോട്ട് വരുവാന്നോ? ആ, അമ്മയും അമ്മയും സിനിമയിലെടുത്തു. ജാങ്കോ സ്പേസിൽ എടുത്തുന്ന. എവിടെ പോവാ? ആൻഡി വരുവാ, ഇവിടെ വരുവാ. ഇവിടെ വരുവാണോ? ഒരു ജാങ്കോ സ്പേസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലാ. ബാ, വിശേഷം പറയാം. അമ്മ നമ്മുടെ കുഞ്ഞുണ്ണിയൊക്കെ കുഞ്ഞിലേ നോക്കിക്കൊണ്ടിരുന്ന അമ്മയാണ്. അടുത്തുള്ള അപ്പൊ ഇതാണ് നമ്മുടെ ശിവാനി കുട്ടിയുടെ റൂം. ശിവാനിയുടെ റൂം. ശിവാനി ഈ ഒരു മുറിക്കില്ല ആണോ? റൂം പണിഞ്ഞിട്ടേ ഉള്ളൂ. ശിവാനി എന്തെങ്കിലും സ്പെസിഫിക്ക്? അച്ഛ എനിക്ക് ഇങ്ങനെ തന്നെ വേണം എന്തെങ്കിലും പറഞ്ഞിരുന്നോ? കണ്ണാടി, ഡ്രസ്സിംഗ് ടേബിൾ, എനിത്തിങ്? ആ, നമ്മള് ഗേൾസിന് മസ്റ്റ് ആണല്ലോ അല്ലേ? ആ, ഓക്കെ. അപ്പൊ ഇതാണ് ശിവാനി കുട്ടിയുടെ മുറി. എന്താണ് ശിവാനി കുട്ടി ഒറ്റയ്ക്ക് കിടക്കാത്തെ? എന്താടാ പറഞ്ഞടാ? എന്താ ശിവാനി ഒറ്റയ്ക്ക് കിടക്കാത്തെ? പിന്നെ ആണോ പേടിയാണോ? ഇവന് പേടി, അതൊക്കെ പേടിയില്ലേ? അവൻ ധൈര്യം. അച്ഛൻ പേടിച്ച അവനോട് കിടക്കും. അതെ, അച്ഛന് പേടിയാണ് അച്ഛൻ എന്റെ കൂടെ കിടക്കുന്നത് അല്ലേ? കൊള്ളാം. ഇവിടെ ശരിക്കും ഞാൻ ഇനി എന്റെ ഒരു ഓഫീസ് റൂം പോലെ ഇതൊന്നും സെറ്റ് ചെയ്യാന്ന് വെച്ചിരിക്കും. എനിക്ക് എഴുതാനും അതിന് ഇവിടെ ഒരു ലൈബ്രറി വരും. ഇപ്പം അതിലിനി ചെയ്യാനേ ഉള്ളൂ. ഈ സൈഡ് ഇത് നമ്മുടെ ഇവിടെ അമ്മയാണ്, പിള്ളേരുടെയൊക്കെ ഒരു കുഞ്ഞുണ്ണിയൊക്കെ കൊച്ചിലെ മുതലേ എടുത്തോണ്ട് നടന്ന അമ്മയാണ്. ഹലോ ആന്റി, എന്താണ് ആന്റിയുടെ പേര്? എന്റെ പേര് മണി. മണി, ഓക്കെ. ഇപ്പൊ ചേട്ടൻ പറഞ്ഞേ ഉള്ളൂ, ഹരി ചേട്ടൻ കുഞ്ഞുണ്ണിയൊക്കെ കുഞ്ഞിലെ തൊട്ട് നോക്കി ആന്റിയാണെന്ന്. ആ ഒരു സ്നേഹത്തോടെ ഇവിടെ അമ്മ എന്ന് വിളിക്കുന്നത് അല്ലേ? വിളിക്കുന്നത് അല്ലേ? ഞങ്ങളപ്പോ ഈ ഹരിച്ചേട്ടന്റെ പുതിയ വീട് കാണാൻ വന്നതാണ്. അടിപൊളി വീട് അല്ലേ? നല്ല വീട്. പിന്നെ ഇവിടെ ഇതെന്താണ് ഹരിച്ചേട്ടാ? ഇതില്ല, പുറത്തോട്ട്. ഇവിടെ ഇത് പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാൻ വേണ്ടി മേളില് കിട്ടും. ഇതിന് മുകളിൽ ഭയങ്കര രസമാണ് കേട്ടോ. ഇതിന്റെ മേളിൽ ഒന്നും പണിഞ്ഞിട്ടില്ല, പക്ഷെ നല്ല ഭയങ്കര ഹൈറ്റും ഹൈറ്റാ കാണാൻ പറ്റും. ഭയങ്കര തണുപ്പും ഭയങ്കര കാറ്റും. ആ, ഷീറ്റ് അപ്പൊ മഴ ആയതുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റില്ല. അതെ അതെ. ഇനി പുറകിൽ ഒരു ഫ്രൂട്ട്സിന്റെ ഒരു കുറച്ച് പ്ലാന്റ് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉണ്ട് ബാക്ക് സൈഡിൽ. അപ്പൊ ഇതിൽ ആവശ്യമില്ലാത്ത ഒരു സംഭവമില്ല, അത് വാഷ്റൂമാ. എനിക്ക് അറ്റാച്ച്ഡ് ബാത്റൂം പറ്റത്തില്ല. എനിക്കറിയില്ല, ഓരോ സൈക്കോളജിക്കൽ പ്രശ്നമാണ്. എന്നെ സംബന്ധിച്ച് ഈ ബെഡ്റൂമിനകത്ത് ഈ വാഷ്റൂമിൽ പോയിട്ട് നേരെ ഇറങ്ങി വരിക എന്നൊക്കെ ഉള്ളത് എനിക്ക് എനിക്ക് ഇത്തിരി OCD പ്രശ്നമുണ്ട്. വൃത്തി ഇച്ചിരി കൂടുതലാ. ഈ ബെഡ്റൂം ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഈ ഫ്രണ്ട്സ് ഒക്കെ പോയാൽ ചിലപ്പോ ഈ ഫ്രണ്ട്സ് പിണങ്ങിയിട്ടുണ്ട്. ആ, എവിടെയും ടൂർ പോകുമ്പോ എനിക്ക് ബെഡ്റൂമിൽ ഒരാളോട് എന്റെ ബെഡ്റൂമിൽ കിടക്കുന്നത് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. പറ്റത്തില്ല വാഷ്റൂം ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ അതുകൊണ്ട് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ആക്കണ്ട, അറ്റാച്ച്ഡ് ആയിരുന്നു ഒരു പ്ലാനിൽ ഉണ്ടായിരുന്നത്. രാജ്മോഹൻ എന്ന് പറഞ്ഞൊരു ആളാണ് പ്ലാൻ വരച്ചത്. ആലപ്പുഴയിലുള്ളതാണ്, നല്ല മിടുക്കനാ. പിന്നെ പണിഞ്ഞതൊരു ഇവിടെ പടയപ്പേ നിരട്ടപ്പേരുള്ള ഒരു കോൺട്രാക്ടറാണ് സുരേഷ്. പടയപ്പ നിരട്ടപ്പേർ അങ്ങനെ പുള്ളിയെ പടയപ്പന്നല്ലേ ഇരട്ടപ്പേരമ്മേ. ഈ പുള്ളി ഭയങ്കര രസമാണ്, നല്ല മനുഷ്യനാണ് കേട്ടോ. ഒരു വലിയ രസമുള്ള കാര്യമുണ്ട്. ഞാൻ പക്ഷെ പാലിയാച്ചിന് വിളിച്ചിട്ട് വരാത്തൊരു മനുഷ്യനുണ്ട്. എന്താന്ന് വെച്ചാല് ഈ പടയപ്പ സുരേഷ് ഒരു പ്രശ്നമുണ്ട് പുള്ളിക്ക്. നമ്മൾ വിളിച്ച പുള്ളി സ്പീക്കറിൽ ഇട്ടേ സംസാരിക്കും, അപ്പൊ അടുത്തിരിക്കുന്നവരെല്ലാം കേൾക്കും. അങ്ങനെ ഇതിന് ആദ്യം പ്ലാനൊക്കെ വരച്ചിട്ട് ഈ പുള്ളി പറഞ്ഞു, സാറേ നമുക്ക് കല്ലിടാം, ലോൺ പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞു.
അങ്ങനെ കല്ലിട്ടു. കല്ലിട്ടപ്പോഴത്തേക്ക് പുള്ളി പണി അങ്ങ് തുടങ്ങി. പണിഞ്ഞിട്ട് തട്ടു അടിച്ചിട്ട് വാർക്കണമെന്ന് പറഞ്ഞ് തുടങ്ങി. എനിക്ക് ലോൺ കിട്ടിയില്ല. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ലോണാവാതെ വാർക്കാൻ പറ്റത്തില്ല. എന്നാൽ പുള്ളി പറഞ്ഞു സാറേ അത് പൊളഞ്ഞു പോവും, അതുകൊണ്ട് അങ്ങ് വാർക്ക് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല സുഹൃത്തെ, നിങ്ങൾ എൻ്റെ പൈസ ഇല്ല, 10 പൈസ എടുക്കാനില്ല എന്ന് ഫോണിൽ കൂടെ പറഞ്ഞത് പുള്ളി സ്പീക്കറിലിട്ടാണ് സംസാരിച്ചത്. അപ്പൊ പുള്ളിയുടെ കൂടെ കാറിലുണ്ടായിരുന്ന ഒരാൾ ഇത് കേട്ടു, അയാൾ ഗൾഫിൽ നിന്ന് വന്ന ആളായിരുന്നു. അപ്പൊ പുള്ളി പണ്ട് പുള്ളിക്ക് എന്തോ ഒരു ആസ്ട്രോളജിക്കൽ ഇഷ്യൂ വന്നപ്പം എന്നെ വന്ന് കാണുകയും ഞാൻ അതിൽ സംസാരിക്കുകയും ചെയ്ത് പുള്ളിക്ക് ഭയങ്കര എന്തോ ഒരു ഗുണം കിട്ടി, എന്തൊരു കല്യാണമായി ബന്ധപ്പെട്ടാന്ന് തോന്നുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു ഈ ഉദ്ദേഹത്തിന് പൈസ ഇല്ലെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ആ പുള്ളി പൈസ കടം കൊടുത്ത് എന്നോട് പറഞ്ഞില്ല, എന്നിട്ട് ഇത് വാർത്തു. വാർത്തിട്ട് പിന്നെ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ തിരിച്ചു കൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ ഞാനൊന്ന് പാലികാച്ചിന് വിളിച്ചായിരുന്നു, മറ്റേ പുള്ളിയെ. എന്നിട്ട് ഒന്ന് പുള്ളിയെ ഒന്ന് സ്നേഹിക്കുക, ആദരിക്കാന്നൊക്കെ വെച്ചിട്ട്. പക്ഷെ പുള്ളി വന്നില്ല, അന്ന് വരുമായിരിക്കും വിചാരിക്കും. ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണോ? തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ ഈ സമയം നോക്കിയിരിക്കരുത്. നമ്മൾ ചെയ്യാനുള്ള വീട് പണി എന്ന് പറയുന്നത് ഈ നമ്മൾ എത്രയും ലേറ്റാക്കിക്കൊണ്ട് പോകുന്നു അത്രയും പ്രശ്നമാണ്. കാരണം ഇന്ന് വീട് വെക്കുന്നതിനേക്കാൾ ചിലപ്പോൾ ഒരു 1-2 ലക്ഷം രൂപ കൂടുതൽ അടുത്ത മാസം വീട് വയ്ക്കുമ്പോൾ നമുക്ക് ചിലവാകും. കാരണം മെറ്റീരിയൽ കോസ്റ്റ് അത്രയും പടപടാന്ന് കൂടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പ്ലാൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വീട് വയ്ക്കുക. പക്ഷേ വീട് വയ്ക്കുമ്പോൾ ലോൺ എടുക്കുമ്പോൾ നമ്മൾക്ക് തിരിച്ചടവ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തിരിച്ചടവിന് സോഴ്സ് കണ്ടെത്തിയിട്ടേ നമ്മൾ വീട് വയ്ക്കാവൂ. അല്ലാതെ വീട് വെച്ചാൽ നമുക്ക് ഇതാണ് അച്ഛന്. ഇത് നമ്മുടെ വഴി, നിങ്ങളെല്ലാം ഫേമസ് ഒരു ഹോട്ടലുണ്ട്, വഴിയോരക്കട എന്ന് പറഞ്ഞൊരു ഹോട്ടൽ തിരുവനന്തപുരം. ആ ഹോട്ടലുകാരെ എനിക്ക് തന്നാണ്. ദൈവമേ, ഞാൻ അതിനെതിരെയൊക്കെ ഭയങ്കര പ്രസംഗിച്ചിട്ടുണ്ട്. ആരാണിത് പറഞ്ഞേക്കുന്നതെന്ന്? വെറുതെ അനാവശ്യങ്ങൾ പറയാം. എന്റെ അച്ഛൻ മരിച്ചില്ലേ? മരിച്ചു. ഞാൻ മഹാത്മാഗാന്ധിയുടെ പടമല്ലേ എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ച് ഓഫീസിലും വെച്ചേക്കുന്നത്? മരിച്ചില്ലേ? നമ്മളുടെ വിശ്വാസ പ്രകാരം ദൈവങ്ങളിൽ പലരും മരിച്ചിട്ടില്ലേ? അവരുടെ പടം വെച്ചല്ലേ നമ്മള് പൂജിക്കുന്നത്? അപ്പൊ ഇത് ചുമ്മാ ആരോ പറഞ്ഞുണ്ടാക്കിയിട്ട് ആരൊക്കെയോ പിന്നീട് ഇത് നിയമമാണ്, ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അത് ഫോളോ ചെയ്യാം. അതിന് കഥയൊന്നുമില്ല, വെറുതെ തട്ടിപ്പോരുവാണ്. ഒരു പ്രശ്നമില്ല കുഞ്ഞു. നമ്മുടെ അച്ഛൻ്റെ അല്ലാതെ പിന്നെ ജോൽച്ചേന്റെ അച്ഛന്റെ പടം കൊണ്ട് നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റുമോ? നമ്മുടെ അച്ഛന്റെ പടം ഇല്ലേ നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റുമല്ലോ. ആ വിളക്ക്, തൂക്കുവിളക്കിന്റെ കാര്യം, തൂക്കുവിളക്ക് ഈ പിന്നെ തൂക്കുവിളക്കിന് ഈ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടൊരു സംഭവമുണ്ട്. അത് തൂക്കുവിളക്കിൽ ദീപം പ്രകാശിപ്പിക്കരുത് എന്നാ പറയുന്നത്. അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എപ്പോഴും തല, എന്റെ തല 2 പ്രാവശ്യം തട്ടി. അപ്പൊ ദീ വിളക്ക് എത്തി ചോദിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അത് അതുകൊണ്ട് ഒരു ഷോയ്ക്ക് വേണ്ടി അത് ഇട്ടേക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ മെനഞ്ഞാന്ന് കിട്ടിയതാ. ഈ സാധനങ്ങളൊന്നും ഞാൻ മേടിച്ചതല്ല, ഇതെല്ലാം എനിക്ക് ഗൃഹപ്രവേശത്തിന് വന്നവര്, ഈവൻ ആ തൂക്കുകളൊക്കെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഗണേഷ് കൈലാസം പറഞ്ഞൊരു ആള് കൊണ്ട്, അതായത് നമ്മുടെ എഞ്ചിനീയർ അളിയനാ, ഈ ഇതിന്റെ എഞ്ചിനീയർ അളിയൻ, പുള്ളി മെനഞ്ഞാന്നാ വന്നേ, മെനഞ്ഞാന്ന് കൊണ്ട് തന്നാണ്. ഗിഫ്റ്റഡ് ആണെന്നല്ലേ? ഓ നൈസ്. ഓക്കെ, അപ്പം എന്തായാലും വളരെ സ്വീറ്റ് ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള നല്ലൊരു മനോഹരമായിട്ടുള്ള വീടാണ് ഹരിച്ചേട്ടാ. ഹരിച്ചേട്ടനെ പോലെ തന്നെ നല്ല ഹമ്പിൾ ബട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീട്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവിടെ ഒരു ചീറ്റപ്പുലി ഇങ്ങനെ ചാടുന്ന ഒരു പടം വെച്ചിട്ടുണ്ട്, അങ്ങനെ അനിമൽസിന്റെ പടമൊക്കെ വീട്ടിലിങ്ങനെ വന്യമൃഗങ്ങളുടെ വെക്കാൻ പാടില്ല? ഞാനൊക്കെ ചോദിക്കുന്നത് പൈസ കൊണ്ട് മേടിച്ചല്ല, ആരോ കൊണ്ട് തന്നാൽ ഞാൻ വെക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടാകുന്നെങ്കിലും ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാം, ഇതൊക്കെ ഈ മനുഷ്യൻ പറഞ്ഞുണ്ടാക്കുന്ന നിയമങ്ങളാണ്, ദൈവം ഉണ്ടാക്കിയ നിയമങ്ങളല്ല ഇവിടെ പ്രാവർത്തികമാക്കുന്നത്. ഞാനിപ്പോ കേൾക്കാണ് ചീറ്റയുടെ പടം വെക്കാൻ പാടില്ല എന്ന്. അത് ഒരാൾ മേടിച്ചു കൊടുത്ത് നോക്കി, 3D സെറ്റപ്പിലുള്ള ഒരു സാധനം കണ്ടപ്പോൾ ബ്യൂട്ടിഫുൾ ആണ്. അയ്യോ, എന്റെ വീട്ടില് ഒരു വുഡൻ ആനയെ കൊടുത്തു, പിന്നെ എന്റെ അച്ഛന് വുഡിന്റെ ഉണ്ടാക്കിയ സിംഹം കടുവ ഒക്കെ കിട്ടി. അപ്പം അമ്മ പറഞ്ഞു ആനയൊന്നും അങ്ങനെ ഇടാൻ പാടില്ല. വീട്ടിൽ എന്താ കാണുന്നത്? ഞാൻ ഷൂട്ടൊന്നുമില്ല വീട്ടിലൊക്കെ. അപ്പം പണ്ടത്തെ വീടുകളിലേ, പഴയ തറവാടുകളിലൊക്കെ അവരുടെ ആഠ്യത്വം കാണിക്കാനല്ലേ ആന കൊണ്ട് കിട്ടുന്നത്? അപ്പൊ അവരെല്ലാം അത് ചങ്ങലൊക്കെ ഇടുകയാണല്ലോ. അപ്പൊ ഇതിനൊരു ചങ്ങല മേടിച്ചിട്ടൊക്കെ ഇട്ടിക്കും. ആ, എന്നിട്ട് ഒരു ചങ്ങല അമ്മയെ സമാധാനിപ്പിക്കുക, അച്ഛൻ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അതെ, ഇവരുടെ വീട്ടിൽ ചെന്നിരുന്ന ദൈവത്തേക്ക് എടുത്തോണ്ട് വരായിരുന്നു. പിന്നെ അങ്ങനെ ഞാനൊരു കാര്യം കൂടെ പറയാം, അങ്ങനെ അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി ഇത്തരം മനോഹരമായ സാധനങ്ങൾ എവിടെയെങ്കിലും വീട്ടിൽ ഇങ്ങനെ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് വേറെ വൃത്തിയായിട്ട് സാധനങ്ങളുടെ പേരുകളൊന്നും പറയരുത്. ഇതുപോലുള്ള മനോഹരമായ പാന, പുലി, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വെച്ചോളാം. ആകെ വല്ല ദോഷം വരുന്നെങ്കിൽ എനിക്ക് അങ്ങ് വന്നോട്ടെ, ഞാൻ ആ ദോഷം ഏറ്റെടുക്കാൻ റെഡിയാണ്. പക്ഷെ അത് അച്ഛൻ അച്ഛനെ പറഞ്ഞതാണ്, അങ്ങനെയൊന്നും ഇല്ല, അതൊരു ക്രാഫ്റ്റ് ആണ്, ലെറ്റ് ഇറ്റ് ബി ദെയർ എന്നുള്ള രീതിയിൽ നമ്മളത് അവിടെ ബ്യൂട്ടിഫുള്ളി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും. അപ്പം വീട് വന്ന് കണ്ടതിലും എന്നെ നമ്മളെ ജാംഗോ സ്പേസിനെ ക്ഷണിച്ചതിലും നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഇത് കാണിച്ചതിലും ഒക്കെ ഒരുപാട് താങ്ക് യു സോ മച്ച്. ഇവിടെ വന്നാലും ജാംഗോ സ്പേസ്, പിന്നെ ഞാൻ നേരത്തെ ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ള ചാനലാണ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു ചാനലാണ്.
അപ്പൊ ഇതിലൂടെ ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഹരിച്ചാട്ടെ, ഈ ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ വീട്ടിൽ വെക്കുന്നത് ചില ദൈവങ്ങളുടെ ദോഷമാണ്. ഫോർ എക്സാമ്പിൾ, ശിവപാർവതിയുടെ ഫോട്ടോ വെക്കുന്നത് അത് പ്രോഹിബിറ്റഡ് ആണ്, കാരണം അവരെപ്പോഴും വഴക്കാണ്. അപ്പൊ ആ വീട്ടിലെ ദമ്പതികൾ തമ്മിൽ വഴക്കാവും എന്ന് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, വഴക്കില്ലാത്ത ഏതെങ്കിലും ഒരു ദമ്പതികളെ കാണിച്ചു തരാമോ? ഇല്ല, എല്ലാവരുടെ ഇടയിലും. അപ്പൊ ശിവനും പാർവതിയും വഴക്കുണ്ടാവുന്ന മാത്രമുള്ള പ്രശ്നം, രണ്ട് വീട്ടിൽ നിന്ന് വരുന്നവർ, രണ്ട് സ്വഭാവ രീതികളിൽ ജനിച്ചു വളർന്നവർ, രണ്ട് ആഹാരത്തിന്റെ രുചി അറിഞ്ഞവർ, രണ്ട് മണം ഇഷ്ടപ്പെടുന്നവർ, ഉറപ്പായിട്ട് ഒന്നിച്ചു പോകുമ്പോൾ വഴക്കുണ്ടാവുന്നേ. വഴക്കുണ്ടായില്ലെങ്കിലാണ്, ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും കലഹം ഉണ്ടായില്ലെങ്കിലാണ് നമ്മൾ സംശയിക്കേണ്ടത് ഇവരുടെ രണ്ടുപേരെങ്കിലും എന്തോ കള്ളത്തരം ഉണ്ട്. വഴക്കുണ്ടായിരിക്കും, 100% ഉണ്ടാവും. ഞാനെപ്പോഴും ഇന്റർവ്യൂ പറയും, ഞാനും എൻ്റെ ഭാര്യയും 10 ദിവസം അടി ഉണ്ടാവും, 5 ദിവസം വീണ്ടും, 10 ദിവസം അടി ഉണ്ടാവും, 5 ദിവസം വീണ്ടും, 2 പിള്ളേരും ഉണ്ട്. അതൊരു രസമില്ലേ മകളെ? അത് ഒരു രസമാണെന്നേ. അത് ശിവനെയും പാർവതിയും വെച്ചിട്ടാണോ വഴക്കുണ്ടായി? അതങ്ങനെയാണ്, രണ്ട് സ്വഭാവ രീതികളുള്ളവർ ഒന്നിച്ചു പോകുമ്പോൾ ഉറപ്പായിട്ട് വഴക്കുണ്ടാവും. ഉണ്ടായില്ലെങ്കിലാണ് പൂജ ചെയ്യണ്ടല്ലേ, പണ്ട് ഞാനൊരു പറഞ്ഞൊരു ഡയലോഗ് പോലെ. അതെ, അങ്ങനെ അടിച്ചില്ലെങ്കിലാണ് പ്രശ്നം. അതേപോലെ തന്നെ ഹരിച്ചേട്ടാ, ഞാൻ വേറെ എങ്ങും ഇത് കണ്ടിട്ടില്ല, ഇവിടെയാണ് ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത്. അതായത് വീടിന് വെളിയിലാണ് ഇവിടെ വിളക്ക് കത്തിക്കുന്ന ആ ഒരു ദൈവങ്ങളെ വെച്ചിട്ടുള്ള ഏരിയ. അത് സാധാരണ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പുറത്ത് വിളക്ക് വെച്ച് മൂദേവിക്ക് അവിടെ കൊടുത്തിട്ട് മഹാലക്ഷ്മിയെ വിളക്ക് വെച്ച് അകത്തേക്ക് കയറ്റുന്ന ഒരിത്. ഇപ്പൊ ഇവിടെ അപ്പൊ പറയുകയാണെങ്കിൽ പുറത്ത് മാത്രമേ നമ്മള് വെച്ചു. മൂദേവിക്ക് ഞാൻ അവിടെ വിളക്ക് വെച്ചു. എന്റെ വീട്ടിൽ എന്റെ മോളുണ്ട് മഹാലക്ഷ്മി, പിന്നെ ഭാര്യയുണ്ട് പറഞ്ഞേക്കില്ലെങ്കിൽ പ്രശ്നമായില്ല, പിന്നെ അമ്മയുണ്ട് മഹാലക്ഷ്മി. നമുക്ക് വീടിനകത്ത് നല്ല മഹാലക്ഷ്മികളുണ്ട്, അതുകൊണ്ട് അവർ മതി. വിളക്ക് അവിടെ കത്തിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അത്രയും മതി. ഇതിനകത്ത് അകത്ത് വലിയൊരു സെപ്പറേറ്റ് ആയിട്ടൊരു സംവിധാനം, സ്ക്വയർ ഫീറ്റ് കൂട്ടാൻ വേണ്ടി വേണ്ടാന്ന് വെച്ചു. ഓ, അങ്ങനെ ഉള്ളൊരു തോട്ടൽ പ്രോസസ്സാണ് അത് പുറത്തു വന്നത്. തീർച്ചയായും. ഓ, ഞാൻ ഓർത്തു ഇനിയിപ്പോ നമ്മളൊരു വീടാണ്, ഇപ്പൊ കഴിക്കും, അതുകൊണ്ടൊക്കെ ഒരു ശുദ്ധം നോക്കി വെച്ചതല്ല. ഞാൻ ആദ്യം ഈ വീടിന്റെ പ്ലാൻ ആദ്യം വരയ്ക്കുമ്പോൾ എനിക്ക് വരച്ചുകൊണ്ട് വന്നത് കോട്ടിയാട്, ഗ്രീനറി ഏരിയ, അങ്ങനത്തെ ഒരുപാട് സെറ്റപ്പിലായിരുന്നു, വലിയ സ്ക്വയർ ഫീറ്റിലായിരുന്നു. അത് മുഴുവൻ വെട്ടിക്കളഞ്ഞ ആളാണ് ഞാൻ. ഡൈനിങ് ഏരിയ പോലും വേസ്റ്റാന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. കാരണം ഇപ്പോഴാണ് ഈ ഡൈനിങ് ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്നത്. അല്ലാതെ ഞാൻ ഇവരാരും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നത് ഇതേവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു സെറ്റപ്പ് പോലും ഉണ്ടാക്കി. വേറൊരു സംവിധാനം അവിടെ ഇരുന്ന് കഴിക്കാൻ അല്ല, ടി വി ഇരിക്കുന്നത് വേറൊരു സോഫ ഇട്ടാൽ അവിടെ ഇരുന്ന് എല്ലാവരും കഴിക്കുള്ളൂ, അതുകൊണ്ട് ഡൈനിങ് ടേബിൾ അവിടെ ഇട്ടു. അതുകൊണ്ട് ഇത്രയും മതി, നമ്മൾ വീടിന് വെറുതെ പൈസ മുടക്കണ്ട. ഓക്കെ, ഇപ്പം ഹരിച്ചേട്ടൻ ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള തോട്ട് പ്രോസസ് ഉള്ള പേഴ്സൺ ആണ്, ചേച്ചി എങ്ങനെയാണ് ഇതിനോടൊക്കെ അലൈൻ ചെയ്യുന്നു പോകുന്നത്? ചില കാര്യങ്ങളിൽ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഞാനത് കൺവിൻസ് ചെയ്യും എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് പറയും. ഇല്ലെങ്കിൽ ഞാൻ അവസാന കടിക്കൽ പറയും, ഒരു കാര്യം ചെയ്യും, അതിന്റെ പൈസ നീ അങ്ങ് മുടക്കിക്കോളാ പറയും, വേണ്ടപ്പില്ലേ അത് മതിയെന്ന് പറയും. അത് ലോക്ക് ഇട്ടോന്നല്ലേ. ഓക്കെ, അപ്പം എന്തായാലും താങ്ക് യു ഹരിച്ചേട്ടാ. ശരി.